പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് മീൻകറി ആണ്. മീൻകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, വറുക്കുന്നുണ്ട്, തൂതായി കുറയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഊണുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇന്ന് മീൻകറി ആണ്. അപ്പോൾ മീൻകറി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കഷ്ണ മീനാണ്, അത് തൂതായി കുറയുണ്ട്. അപ്പം അങ്ങനെ ഇതുണ്ടല്ലോ, തൂതായി കുറ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ എടുക്കുന്ന മീൻ. അരക്കിലോണ എടുക്കുന്നത്. സാധാരണ നമ്മൾ ചട്ടിയിൽ വെക്കുന്ന ആ രീതിയിലല്ല നമ്മൾ, അതായത് മൺചട്ടിയിൽ. ഇന്ന് അതിന് പകരം നമ്മൾ സാധാരണ ഇപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ചട്ടി തന്നെയാണ്. അതിൽ വഴറ്റിയിട്ട് അങ്ങനെ തന്നെ ചില വ്യത്യസ്തമായ രീതികളിൽ അതാണ് ഇപ്പം ഇന്ന് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മീൻ പിന്നെ നമ്മൾ നന്നാക്കി കൊണ്ടുവന്നാണ് കടയിൽ നിന്ന്. പിന്നെ മറ്റ് പൊടികളും കാര്യങ്ങളും ചേർക്കലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇനി ഏതായാലും അതിൻ്റെ പണി നോക്കാം. അപ്പം ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്നതിലേക്കുള്ള ചേരുവകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ മീൻ, കഷ്ണ മീനാണ്, അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിപ്പോൾ അരക്കിലോനാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഉള്ളി, വലിയ ഉള്ളി, നമ്മൾ വലിയ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊരു വ്യത്യസ്തമായ രീതി തന്നെയാണ്, ഞങ്ങൾ സ്ഥിരം വയ്ക്കുന്ന രീതിയിലല്ല. ഇനി ഉള്ളി ഇതാ അരിയ, രണ്ടുള്ളിയാണ് എടുക്കുന്നത്. ചെറുതാക്കി ഇങ്ങനെ അരിയാം. പിന്നെ അതിലേക്ക് പച്ചമുളക്, പച്ചമുളക് ഇങ്ങനെ കീറിയെടുക്കാം. പിന്നെ തക്കാളി, തക്കാളി ഇങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്, അതും നുറുക്കാം. പിന്നെ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒക്കെ നുറുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്ക് കറി വയ്ക്കാനുള്ളതാണ്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കുന്നതിലേക്കുള്ള പുളി ഇവിടെ ഇതിൽ തന്നെയുണ്ട്, പിഴിഞ്ഞു പാരിയാണ്. ഇത് വറക്കാനുള്ളതാണ്, രണ്ടെണ്ണം, രണ്ട് കഷ്ണം. അതിലേക്ക് മഞ്ഞപ്പൊടി അത് ചേർക്കാണ്, മുളക് പൊടിയും ചേർക്കാണ്, ഉപ്പ്, പിന്നെ ലേശം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളതാണ് ഓരോ കഷ്ണം, അത്രയേ ഉള്ളൂ, രാത്രിക്കില്ല. അപ്പോൾ അതിലുള്ളത് പിന്നെ വറക്കുന്നുള്ളൂ. പിന്നെ കറി വയ്ക്കുന്നതാ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം വറക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയൊക്കെ പറന്ന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, പപ്പടം കാച്ചിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ആ രണ്ട് കഷ്ണം ആദ്യം വറുത്ത് വയ്ക്കുകയാണ്. ഇനി ഈ ചട്ടിയിൽ തന്നെ വേണം കറി വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് വറുത്ത് ഇതിന് മാറ്റി വയ്ക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ മറച്ച് ഇടാണ്, ഒരു ഭാഗമൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, ഒക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ രണ്ടെണ്ണല്ലേ ഉള്ളൂ, അതിലേക്ക് അതിലിട്ടാണ്. വറക്കാൻ പറ്റിയ മീനാണിത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ചട്ടിയിൽ നേരെ നുറുക്കി വെച്ച ആ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ലോണം ഉണ്ട് വഴറ്റാണ്. ഇന്ന് ഇങ്ങനെയാണ് വയ്ക്കുന്നത്, ഇങ്ങനത്തെ രീതി. ഇനി അതിലേക്ക് മുളക് പൊടി അത് ചേർക്കാം, മഞ്ഞപ്പൊടി ചേർക്കാം. ഇനിയിപ്പതാ നമ്മൾ ആ മീൻ കഷ്ണങ്ങൾ, അതിൽ നമുക്ക് ഇതുണ്ട് ആ പുളി ഒക്കെ പിഴിഞ്ഞ്, അതോടുകൂടി തന്നെയാണ് പാരിയാണ്. വെളുത്തുള്ളി ഇപ്പോൾ നമ്മൾ കറിയിൽ വേണമെങ്കിൽ, ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ല, ചേർക്കാം. വെളുത്തുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്.
പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ മുളകിട്ട കറിയിൽ. പക്ഷെ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വെളുത്തുള്ളിൻ്റെ അച്ചോയ അത് പറ്റില്ല. അതാണ് ഒന്നാമത് ഞങ്ങൾ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാത്തത്. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ അങ്ങനെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞങ്ങൾ പിന്നെ അതാണ് ചേർക്കാത്തത്. ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഉപ്പ് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇനി ഈ ചട്ടിയിൽ ഇത് ഇരുന്ന് നിന്നുണ്ട് വേവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം അമ്മ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില അത് ചേർക്കുകയാണ്. വെള്ളമൊക്കെ പാകത്തിനായി കുറുകിയിട്ടുണ്ട്. ആ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മീൻ കറി മുളകിടുന്നത്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ കറിയായി വെന്തു. ഇന്ന് ചട്ടിയിലല്ല ഇത്, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതി. ഇനിയിപ്പോൾ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചാണെങ്കിൽ അരച്ച് പാര അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനത്തെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ. ഇനി ഉണ്ടാക്കണ ചിലതൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ പിന്നെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാതെ ഇത്രേ ഉള്ളൂ. മീൻ കറി മീൻ വറുത്തതും രണ്ടും കഴിഞ്ഞു, വറുത്തലും കഴിഞ്ഞു. ഇപ്പോൾ ഊണഴിക്കണ അതെ, 10 മണിയാകുമ്പോഴേക്കിനെ ഇത് രണ്ടും ആയി. ഇനിയിപ്പോൾ 12 മണിക്ക് ഊണഴിക്കല്. 10 മണിയാകുമ്പോഴേക്കും ആവും ഞങ്ങൾക്കത്. ഇനിയിപ്പോൾ മീനാണെങ്കിലും മറ്റെന്തേ കറിയാണെങ്കിലും ഒക്കെ 10-10.5 കൂടി ആവും. ഊണ് കഴിക്കായി, അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ സാമ്പാറാണിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചക്കറി ഒരു വിഭവമുണ്ട്, അപ്പോൾ അത് സാമ്പാറാണ്. സാമ്പാർ കൊടുക്കാം. പിന്നെ ഇതാ നമ്മളെ കഷ്ണം മീൻ മുളകിട്ടത്. പിന്നെ വറുത്ത ഒരു കഷ്ണം മീൻ്റെ അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. വെജും നോൺ വെജും രണ്ടും ചേർന്നുകൊണ്ട്. ഇന്ന് പിന്നെ പപ്പടമില്ല, മീൻ വറുത്തതല്ലോണ്ട് പിന്നെ പപ്പടമില്ല അമ്മയ്ക്ക്. ഈ ഒരു മീൻ കറി ചോറിന് മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, നൂലപ്പം, വെള്ളപ്പം എനിക്കൊക്കെ പറ്റിയ. ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു ചേച്ചി, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എവിടെ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.